സ്വാഗതം. എല്ലാവർക്കും നിംഷാസ് കിച്ചന്റെ വിഷുവാശംസകള്. ഇന്ന് വിഷുവായിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന അവിൽ ഉപയോഗിച്ചിട്ടുള്ള പായസം തയ്യാറാക്കാം. ഇതുണ്ടാക്കിയെടുക്കാൻ മാക്സിമം ഒരു 20 മിനിറ്റ് തന്നെ മതി കേട്ടോ. അപ്പൊ നമുക്കിത് എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കണേന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനലിൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യാൻ പോണ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ തന്നെ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് അവൽ പായസം തയ്യാറാക്കാൻ തുടങ്ങാം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കൂടുതൽ അളവിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. 2-3 ടേബിൾ സ്പൂൺ ഒക്കെ വരെ ചേർത്ത് കൊടുക്കാം. ഇപ്പൊ വേണ്ടിയില്ലേ, നെയ്യ് നന്നായിട്ട് നിന്ന് ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കാഷ്നട്ട് ചേർത്ത് കൊടുക്കാം. കാഷ്നട്ടിന് അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോ ചെറിയൊരു അളവിലാണ് ഈ പായസം തയ്യാറാക്കുന്നത്. ഇനിയിത് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ആയിട്ട് വരട്ടെ. നിങ്ങൾക്കിപ്പോ ഈ പായസം കൂടുതൽ അളവിൽ തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഡബിളോ അല്ലാന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എത്രയാ വേണ്ടതെന്ന് വെച്ചാൽ എടുത്താൽ മതി കേട്ടോ. ഇപ്പോ കാഷ്നട്ട് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ആയിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കിസ്മിസാണ് ചേർത്ത് കൊടുക്കേണ്ടത്. കിസ്മിസിനും അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ, ഒരു 2 ടേബിൾ സ്പൂൺ ആ ഒരു അളവിലൊക്കെ മതി. കാഷ്നട്ടും ഞാനൊരു 10-12 എണ്ണം തന്നെയാണ് ചേർത്ത് കൊടുത്തത്. ഇനി കിസ്മിസൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് വീർത്ത് വരട്ടെ. ഇപ്പൊ കണ്ടില്ലേ, ഇത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കോരി മാറ്റാം. ഇതിനി മാറ്റി വയ്ക്കാം. ഈ സെയിം നെയ്യിലേക്ക് നമുക്ക് 1/2 കപ്പ് അവലാണ് ചേർത്ത് കൊടുക്കുന്നത്. അവലിപ്പോ ഏത് ടൈപ്പ് അവലാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ഞാനിപ്പോ വൈറ്റ് കളറിലുള്ള അവലാണ് കേട്ടോ ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്കൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കാം. ഒരുപാട് നെയ്യിൽ വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ നേരത്തെ കാഷ്നട്ട് ഒക്കെ വറുത്തെടുത്തില്ലേ, അതിന്റെ ബാക്കിയുള്ള ഒരു നെയ്യ് തന്നെ മതി കേട്ടോ. ഇപ്പോ നെയ്യിലേക്ക് ഇട്ട് വറക്കണ കാരണം പെട്ടെന്ന് തന്നെ ഇത് റോസ്റ്റ് ആയിട്ട് വരും. ഇപ്പൊ വേണ്ടില്ലേ, ഈ അവലൊന്ന് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്, ഇത് മതി. ഇനി നമുക്കിതിലേക്ക് പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത്. പാല് 3 കപ്പ് പാലാണ് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത്, 1/2 കപ്പ് അവലിന് വേണ്ടിയിട്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പൊ ഞാൻ 3 കപ്പ് പാലും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് കുക്കായിട്ട് വരട്ടെ. അവൽ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരണം. ഒരു 10 മിനിറ്റോളം ഇതൊന്ന് ഇരുന്ന് കുക്കായിട്ട് വരട്ടെ. ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ശർക്കരയില്ലേ, ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. ഈ പാലടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഒരു പാത്രം എടുക്കുക. ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് ശർക്കര ചേർത്ത് കൊടുക്കുക. ഇതിപ്പോ പൊടിച്ച ശർക്കരയാണ് കേട്ടോ, അതിപ്പോ ഏത് ടൈപ്പ് ആണെങ്കിലും കുഴപ്പമില്ല, നമ്മുടെ മധുരത്തിനനുസരിച്ച്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് വെള്ളം കൂടി മോശം കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ഉരുക്കി എടുക്കാം. കണ്ടില്ലേ, ഇത് ഞാൻ അപ്പുറത്തെ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ഒന്ന് ഉരുക്കി വരട്ടെ. ഈ ശർക്കര നന്നായിട്ട് ഉരുക്കിയെടുത്തതിന് ശേഷം കല്ലോ മണ്ണോക്കെയുള്ള ശർക്കര എന്നുണ്ടെങ്കിൽ നന്നായിട്ട് അതിനൊന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുത്തതിന് ശേഷം മാത്രം പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ പാല് എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, അടിയിലൊന്നും പിടിക്കൊന്നുമില്ല, ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. നന്നായിട്ട് അതിനൊന്ന് തിളച്ച് കുറുകി വരട്ടെ. പിന്നെ ഇതിലേക്ക് ഞാൻ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം, നമ്മുടെ ഫ്ലേവറിന് അനുസരിച്ച് കേട്ടോ. ഞാനിപ്പോ ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോ ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ചെടുത്തതാണ്. പിന്നെ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ പാലെടുക്കുമ്പോൾ എപ്പോഴും ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെ എടുക്കുക കേട്ടോ, വെള്ളം തീരെ ചേർക്കാത്ത നല്ല കട്ടിയുള്ള പാല്. ഇപ്പൊ ഈ പാല് നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അവൽ കൊണ്ടുള്ള പായസം എന്ന് പറയുമ്പോൾ ഇതില് അധികം കുക്കിംഗ് ടൈം കാര്യങ്ങളൊന്നുമില്ല. അവൽ എന്ന് പറയുമ്പോൾ ഓൾറെഡി കുക്ക് ചെയ്ത ഒരു സംഭവം തന്നെയാണല്ലോ. അപ്പൊ പെട്ടെന്ന് തന്നെ ഒരു 20 മിനിറ്റിനുള്ളിലൊക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റാവുന്ന ഒരു പായസം തന്നെയാണിത്. ഇപ്പൊ ഇത് കണ്ടില്ലേ, ഒന്ന് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, തീരെ ലൂസല്ല, കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോ ഞാൻ ശർക്കര ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ശർക്കര ഉരുക്കിയത് അരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ.
അതിനുശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പൊ ഇത് കണ്ടില്ലേ, നന്നായിട്ട് തന്നെ ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത് മതി. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ച കാഷ്യൂനട്ടും കിസ്മിസും ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പൊ കണ്ടില്ലേ നമ്മുടെ പായസം ഇതുപോലെ തിക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാടും കൂടി തിക്കായിട്ട് എടുക്കണ്ട, കാരണം തണുത്ത് കഴിയുമ്പോ ഇതൊന്നും കൂടിയും തിക്കായിട്ട് വരും, അവില് കാണുമല്ലോ പ്രത്യേകിച്ച്. അപ്പൊ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാവുന്ന അവിൽ ഉപയോഗിച്ചിട്ടുള്ള പായസം എല്ലാവരും തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അതുകൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യാം. അപ്പൊ മറ്റൊരു അടിപൊളി റെസ്റ്റ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.